സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഫ്രഷ് ആൻഡ് യൂസ്ഡ് ടയറുകൾ ഇനി വിശ്വസ്തയോടെ വാങ്ങാം. അലോയ് വീൽ, അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, കാർ വാഷിംഗ് സേവനങ്ങളും. റസ്റ്റ് ടയേഴ്സ്, പുളിയക്കോൾ, വണ്ടൂർ. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിനിടെ വണ്ടൂരിൽ നേരിയ സംഘർഷാവസ്ഥ. ഒരാൾ അറസ്റ്റിൽ. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ഫായിസ് എലാങ്കോടിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്ലസ് വൺ പ്രവേശനത്തിന് കാത്തിരിക്കെ കഴിഞ്ഞ ദിവസം ഹാദി റുഷ്ദ എന്ന വിദ്യാർത്ഥിനി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലയിൽ വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നത്. ഹാദി റുഷ്ദ മലബാർ വിദ്യാഭ്യാസ വിവേചനത്തിന്റെ രക്തസാക്ഷിയാണെന്ന് ആരോപിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് SSLC വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ സീറ്റ് ഉറപ്പുവരുത്തണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. വണ്ടൂരിൽ വിവിധ വിദ്യാലയങ്ങളിലെത്തി സംഘടനയുടെ പ്രവർത്തകർ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നു. ഇതിനിടെ വണ്ടൂർ VMC ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ വെച്ചാണ് സമരത്തിന് നേതൃത്വം നൽകിയ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ മൊകേരി എലങ്കോട് സ്വദേശിയുമായ ചെറിയ അച്ഛനമ്പത്ത് വീട്ടിൽ ഫായിസിനെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടു. വിവിധ വിദ്യാലയങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജസീം കൊളത്തൂർ, വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ജംഷീർ ചെറുകോട, സെക്രട്ടറി ജംഷീദ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഷമീം, ഫർഹാൻ, ജാസിർ, അദ്നാൻ, ഫിദ, മിൻഹ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം, ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇൻപയർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.